പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പി എം കെ എജു മീഡിയയുടെ പുതിയൊരു സെക്ഷനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് തേഡ് സെമസ്റ്റർ ബി കോം ബി ബി എയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് അവരുടെ ഒരു പേപ്പറാണ് ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മളിപ്പോൾ നടത്തുന്നത് പല ആളുകളും പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയായിരിക്കും പരീക്ഷയുടെ അന്തിമ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നവരായിരിക്കും ഇപ്പോൾ സില സിലബസ് പ്രകാരം തയ്യാറാക്കിയിരിക്കുന്ന ഒരു ചോദ്യ പേപ്പർ ഡിസ്കസ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആവശ്യമുള്ളവർക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്നും ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അതിൻ്റെ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട് കൂടാതെ ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സിൽ ചോദിക്കാൻ സാധ്യതയുള്ള അൻപതോളം ഷോർട്ട് ക്വസ്റ്റ്യൻസുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ മാത്രമല്ല ആൻസേഴ്സും ഉണ്ട് അതോടൊപ്പം തന്നെ ഷോർട്ട് എസ് എ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഉണ്ട് അതിൻ്റെ പി ഡി എഫും നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പം ഈ മെറ്റീരിയൽ നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പരമാവധി ഉപയോഗിച്ചോളാം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ഒന്ന് ഡിസ്കസ് ചെയ്തു തരാം എങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ ഓൺവേഴ്സിലുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ പാറ്റേൺ ഉണ്ടാവുക അപ്പോൾ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ചോദ്യപേപ്പറിനെ തരംതിരിച്ചിരിക്കുന്നത് സെക്ഷൻ എ സെക്ഷൻ ബി സെക്ഷൻ സി അതിൽ സെക്ഷൻ എ യിൽ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ചോദ്യങ്ങൾ പതിനഞ്ച് ചോദ്യങ്ങളുണ്ടാവും ഈ പതിനഞ്ച് ചോദ്യം ഷോ ഷോർട്ട് ആൻസറാണ് അതായത് രണ്ടോ മൂന്നോ സെൻറ്റൻസിൽ ആൻസർ എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒരു ചോദ്യത്തിന് രണ്ട് മാർക്കാണ് നിങ്ങൾക്ക് ഈ സെക്ഷനിൽ പതിനഞ്ചെണ്ണവും അറ്റൻഡ് ചെയ്യാം പതിനഞ്ചെണ്ണവും അറ്റൻഡ് ചെയ്താൽ പരമാവധി നിങ്ങൾക്ക് ആ സെക്ഷനിൽ കിട്ടുന്ന മാർക്ക് ഒരു ചോദ്യത്തിന് രണ്ട് വെച്ച് കിട്ടുകയാണെങ്കിൽ മുപ്പത് മാർക്ക് ഉണ്ടാവും പക്ഷേ മുപ്പത് മാർക്ക് നിങ്ങൾക്ക് തരില്ല അതിൽ ഇരുപത്തഞ്ച് മാർക്കേ തരികയുള്ളൂ കാരണം പതിനഞ്ചിൽ പതിനഞ്ചിൽ നിങ്ങൾക്ക് എല്ലാത്തിനും രണ്ട് മാർക്ക് കിട്ടിക്കഴിഞ്ഞാലാണല്ലോ മുപ്പത് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ മുപ്പത് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് മാർക്കേ തരുള്ളൂ സീലിംഗ് ആണ് അതങ്ങനെയാണ് തരുക ഓക്കെ അപ്പം നിങ്ങൾ സെക്ഷൻ എയിൽ എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്തോളാം അപ്പോൾ പരമാവധി നിങ്ങൾക്ക് അതിനകത്തുനിന്ന് എത്ര മാർക്ക് നേടിയെടുക്കാൻ പറ്റുമോ അത്രയും നിങ്ങൾ നേടിയെടുക്കുക അപ്പോൾ ഇരുപത്തഞ്ച് മാർക്ക് വരെ നിങ്ങൾക്കതെന്ന് നേടാൻ പറ്റും അപ്പോൾ ഒന്ന് മുതൽ പതിനഞ്ച് വരെ ഒരു ചോദ്യത്തിന് രണ്ട് മാർക്കാണ് പതിനഞ്ചെണ്ണവും ഉത്തരം എഴുതിക്കോളാം രണ്ടാമത്തെ സെക്ഷൻ ബി സെക്ഷനിൽ വരുമ്പോൾ പതിനാറ് മുതൽ ഇരുപത്തി മൂന്ന് വരെ എട്ട് ചോദ്യങ്ങൾ ഉണ്ടാവും ഒരു ചോദ്യത്തിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് അഞ്ചാണ് അപ്പം നിങ്ങൾക്ക് അതിൽ നിന്നും പരമാവധി കിട്ടുന്ന മാർക്ക് എട്ട് ഇൻറ്റു അഞ്ച് നാല്പത് മാർക്കായിരിക്കും പക്ഷേ അവിടെയും നാൽപ്പത് നിങ്ങൾക്ക് തരില്ല നാൽപ്പത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് മാർക്കേ തരികയുള്ളൂ ആ അവിടെ സീലിംഗ് ഉണ്ട് അപ്പോൾ നിങ്ങൾ പതിനാറ് മുതൽ ഇരുപത്തി മൂന്ന് വരെ ഉള്ളതും അറ്റൻഡ് ചെയ്തുകൊള്ളാ എട്ടെണ്ണം അറ്റൻഡ് ചെയ്തോളാം അതിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് മുപ്പത്തഞ്ച് മാർക്ക് വരെ നേടിയെടുക്കാൻ പറ്റും ഇനി പാർട്ട് സിയിലേക്ക് വരുമ്പോൾ ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയേഴ് വരെ നാല് ചോദ്യങ്ങളുണ്ടാവും അതിൽ നിന്ന് നിങ്ങൾ രണ്ടെണ്ണം മാത്രം ഉത്തരം എഴുതാൽ മതി നന്നായി അറിയാവുന്ന രണ്ടെണ്ണം മാത്രം ഉത്തരം എഴുതുക ഒരു ചോദ്യത്തിന് പത്ത് മാർക്കാണ് അങ്ങനെ രണ്ട് ഇൻറ്റു പത്ത് ഇരുപത് മാർക്ക് നിങ്ങൾക്ക് കിട്ടും ഇങ്ങനെ ടോട്ടൽ എയ്റ്റി മാർക്കിലാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വഴി ഡൗൺലോഡ് ചെയ്താൽ അതിൻ്റെ പാറ്റേൺ കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ നിങ്ങൾ പാർട്ട് എയും ബിയും അതിലുള്ള മുഴുവൻ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് പാർട്ട് സിയിലുള്ള ഏതെങ്കിലും രണ്ടെണ്ണം മാത്രവും ഉത്തരം എഴുതുക ഓക്കെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുകയാണ് ഓക്കെ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിലെ പാർട്ട് എ സെക്ഷനിൽ ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് എ സെക്ഷനിലെ ആദ്യത്തെ പതിനഞ്ച് ചോദ്യം ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ് ആ ചോദ്യവും അതിൻ്റെ ഉത്തരവും ഞാനൊന്ന് പറയാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം ഫസ്റ്റ് ചോദ്യം വാട്ട് ഈസ് സ്ക്യൂനസ് സ്ക്യൂനസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സ്ക്യൂനസ് മീൻസ് ലാക്ക് ഓഫ് സിമട്രി ദ വേർഡ് സ്ക്യൂനിസ് ലിറ്ററലി ഡിനോട്ട്സ് അ സിമെട്രി സ്ക്യൂനസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ലാക്ക് ഓഫ് ആണ് സിമട്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫ് പഠിച്ചപ്പോൾ അവിടെ ആ ഗ്രാഫിൽ നിന്നും വ്യതിചരിച്ചു പോവുകയാണ് അല്ലെങ്കിൽ ആ ഒരു ഗ്രാഫിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ സഞ്ചരിക്കുന്നതിനെയാണ് നമ്മൾ ലാക്ക് ഓഫ് സിമട്രി എന്ന് പറയാം ദാറ്റ് മീൻസ് ആണ് ഉദ്ദേശിക്കുന്നത് ഇനി രണ്ടാമത്തതാണ് ഡിഫൈൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ വളരെ സിമ്പിളായ ചോദ്യമാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഈസ് എ നമ്പർ സീരീസ് ഇൻ വിച്ച് എവറി ടെം ഒപ്റ്റെയിൻഡ് ബൈ ആഡിംഗ് കോൺസ്റ്റൻറ് നമ്പർ ടു ഇറ്റ്സ് ജസ്റ്റ് പ്രിസീഡിങ് ദം ഇവിടെ നിങ്ങൾ നോക്കുക ഒരു എക്സാമ്പിൾ നോക്കുക ഇവിടെ അഞ്ച് ഏഴ് ഒൻപത് ഇതൊരു എ പി ആണ് അരിത്തമെറ്റിക് ആണ് ഇവിടെ അഞ്ചിനോട് രണ്ട് കൂട്ടുമ്പോൾ ഏഴ് കിട്ടുന്നു ഏഴിനോട് രണ്ട് കൂട്ടുമ്പോൾ ഒൻപത് കിട്ടുമോ അങ്ങനെ ഒരു കോൺസ്റ്റൻ്റ് ആയ വാല്യൂ ഓരോ സംഖ്യയോട് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോയി പോകുന്ന ഒരു സീരീസിനെയാണ് നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് അപ്പോൾ ആ അതിൻ്റെ ഇടയിലുള്ള ആ ടു എന്ന് പറയുന്ന വാല്യൂ ഇവിടെ രണ്ട് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ സംഖ്യകളും കിട്ടുന്നത് ആ ടുവിനെ നമ്മൾ കോമൺ ഡിഫറൻസ് എന്നാണ് പറയാം ഇനി അടുത്ത ചോദ്യമാണ് വാട്ട് ഈസ് റേഞ്ച് റേഞ്ച് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് വാല്യൂസ് ഇൻ എ സീരീസ് വളരെ സിംപിളായിട്ട് നമുക്ക് റേഞ്ച് കണ്ടുപിടിക്കാൻ സാധിക്കും നമുക്ക് തന്നിരിക്കുന്ന സീരീസിലെ ഹയസ്റ്റ് വാല്യൂ ലോവസ്റ്റ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് റേഞ്ച് എന്ന് പറയുന്നത് എൻ്റെ ഇക്കേഷൻ വരുന്നത് റേഞ്ച് ഇസ് ഈക്വൽ ടു ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ ആണ് ഇനി അടുത്ത ചോദ്യമാണ് വാട്ട് ഈസ് ഇ എം ഐ ഫുൾ ഫോം വരുന്നത് മന്ത് ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് എന്നാണ് ഇസ് എ ഫിക്സഡ് പേയ്മെൻറ്റ് എമൗണ്ട് മെയ്ഡ് ബൈ എ ബോറോവർ ടു എ ലർ എ സ്പെസിഫൈഡ് ഡേറ്റ് ഇൻ ഈച്ച് കലണ്ടർ മന്ത് ഇനി അടുത്ത ചോദ്യം നോക്കൂ ഡിഫൈൻ വെയ്റ്റഡ് ആവറേജ് നമ്മൾ പല ആവറേജസുകളും പഠിക്കാറുണ്ട് അതിലുള്ള ഒരു ഈ വെയ്റ്റഡ് ആവറേജ് വെയ്റ്റഡ് ആവറേജ് എന്ന് പറഞ്ഞാൽ ദ വെയ്റ്റഡ് ആവറേജ് അസൈൻ സെർട്ടൈൻ വെയ്റ്റ് ടു ഈച്ച് ഓഫ് ദ ഇൻഡിവിജ്വൽ ക്വാണ്ടിറ്റീസ് ഓരോ ഇൻഡിവിജ്വൽ ക്വാണ്ടിറ്റീസിനും വെയ്റ്റ് അസൈൻ ചെയ്തുകൊണ്ട് നമ്മൾ ആവറേജ് ഫൈൻഡ് ചെയ്യുന്നതിനെയാണ് വെയിറ്റ് വെയ്റ്റഡ് ആവറേജ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം നോക്കൂ വാട്ട് ഈസ് ആന്യൂറ്റി ആന്യൂറ്റി എന്ന് പറഞ്ഞാൽ ഇസ് എ ഫിക്സഡ് സം പെയ്ഡ് പീരിയോഡിക്കലി അണ്ടർ സെർട്ടൈൻ സ്റ്റേറ്റഡ് കണ്ടീഷൻ അടുത്ത ചോദ്യം ഡിഫൈൻ സീക്വൻസ് സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഫങ്ഷൻ ഹൂസ് ഡൊമെയിൻ ഈസ് ദസ് ദ സെറ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് റേഞ്ച് എ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് കോൾഡ് എ റിയൽ സീക്വൻസ് ഓക്കെ സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടീഷനിലൂടെ അല്ലെങ്കിൽ ഒരു പ്രീ സ്പെസിഫൈഡ് റൂളിലൂടെ നമ്മളൊരു സീരീസ് എഴുതുകയാണെങ്കിൽ അതിനെ നമുക്ക് സീക്വൻസ് എന്ന് പറയാം പിന്നെ അടുത്ത ചോദ്യം ഫൈൻഡ് ദ മിസ്സിംഗ് വാല്യൂ ഓഫ് ദ സീരീസ് ഒരു സീരീസ് നമുക്ക് തന്നിട്ടുണ്ട് ടു ഫോർ സിക്സ് അവിടെ ഒരു വാല്യൂ മിസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫിഫ്റ്റീൻ അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ആവറേജ് തന്നിട്ടുണ്ട് ഫിഫ്റ്റീൻ എന്ന് അപ്പോൾ അത് കണ്ടുപിടിക്കുന്ന രീതി ഇതേ നോക്കൂ താഴെ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട് റിസ്ക് നിങ്ങളൊന്ന് നോക്കുക ഓക്കെ ഡിഫൈൻ മോഡ് മോഡ് എന്ന് പറഞ്ഞാൽ മോഡ് ഈസ് ദ വാല്യൂ ഓഫ് ദ ഐറ്റം ഓഫ് എ സീരീസ് ഇൻ വിച്ച് ഒക്കേഴ്സ് മോസ്റ്റ് ഫ്രീക്വൻറ്റ്ലി ദർ ഫോർ മോഡൽ വാല്യൂ ഹാസ് ദ ഹൈയസ്റ്റ് ഫ്രീക്വൻസി നെക്സ്റ്റ് ചോദ്യം വാട്ട് ഈസ് വേരിയൻസ് വേരിയൻസ് ഈസ് ദ മീൻ ഓഫ് ദ സ്ക്വയർസ് ഓഫ് ദ ഡീവിയേഷൻ ഓഫ് ഓൾ ഒബ്സർവേഷൻ ഓഫ് എ സീരീസ് ഫ്രം ദ സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് കോൾഡ് വേരിയൻസ് ഞാൻ അടുത്ത ചോദ്യം നോക്കൂ ഇഫ് ടു ഫോർ എയ്റ്റ് ആർ ഇൻ ജി പി ഫൈൻഡ് ഫിഫ്ത്ത് ടേം ഫിഫ്ത്ത് ടേം കാണാൻ നമുക്ക് ടി ഫൈവ് എടുത്ത് ചെയ്താൽ മതി അവിടെ ടി ഫൈവ് എന്ന് പറഞ്ഞത് തേർട്ടി ടു ആണ് ചെയ്ത രീതി നോക്കുക ഇനി അടുത്ത ചോദ്യം വാട്ട് ഈസ് സിംഗിങ് ഫണ്ട് സിംഗിങ് ഫണ്ട് ഈസ് എ ഫണ്ട് ദാറ്റ് ഈസ് അക്യുമിലേറ്റഡ് ഫോർ ദ പർപ്പസ് ഓഫ് പേയിങ് ഓഫ് ഒബ്ലികേഷൻ അറ്റ് എ സം ഫ്യൂച്ചർ ഡെസിഗ്നേറ്റഡ് ഡേറ്റ് ത്രൂ ഇറ്റ് ക്രിയേറ്റഡ് ടു ഡിസ്ചാർജ് എ നോൺ ഫ്യൂച്ചർ ലാബിലിറ്റി ഇനി അടുത്ത ചോദ്യമാണ് വാട്ട് ഈസ് ഡിസ്പേൺ ഡിസ്പേൻ ഈസ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് ടു മെഷർ ദ വേരിയബിലിറ്റി ഇൻ എ സീരീസ് ഒരു സീരീസിലുള്ള വേരിയബിലിറ്റി എത്രത്തോളം ഉണ്ട് അളക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ഡിസ്പേഷൻ എന്ന് പറയുന്നത് ദോദ്യം നോക്കൂ വാട്ട് ഡു യു മീൻ ബൈ ലെപ്റ്റോക്കർട്ടിക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ ലെപ്റ്റോക്കർട്ടിക് ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുന്നതാണ് അല്ലെ വെൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഈസ് മോർ പീക്ക്ഡ് ദാൻ ദ നോർമൽ കർവ് ഇറ്റ് ഈസ് കോൾഡ് ലെപ്റ്റോക്കർട്ടിക് ഇതിനടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഒപ്റ്റെയിൻ ദ വാല്യൂ ഓഫ് മീഡിയൻ ഓഫ് ദ ഫോളോയിങ് ഡേറ്റ ഈ തന്നിരിക്കുന്ന ഡേറ്റയുടെ മീഡിയൻ കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മീഡിയൻ കാണാൻ നമുക്കറിയാം മീഡിയൻ ഈസ് സൈസ് ഓഫ് എൻ പ്ലസ് വൺ ബൈ ടൂത്ത് ഐറ്റമാണ് അപ്പോൾ ഇവിടെ എൻ എന്ന് പറയുന്നത് സെവൻ ആണ് സെവൻ പ്ലസ് വൺ ബൈ ടൂത്ത് ഐറ്റം ദെൻ നമ്മൾ ആദ്യം ഇതിനെ അസെൻഡിങ് ഓർഡറിലേക്ക് എഴുതും അതിനുശേഷം നാലാമത്തെ ഐറ്റം എന്നാണ് പറഞ്ഞിരിക്കുന്നത് തന്നിരിക്കുന്ന സീരീസിലെ നാലാമത്തെ ഐറ്റം എയ്റ്റ് ആണ് അപ്പോൾ മീഡിയൻ എന്ന് പറയുന്നത് ആണ് ഓക്കെ അപ്പോൾ ബാക്കിയുള്ള ചോദ്യങ്ങൾക്ക് ആൻസേഴ്സ് നിങ്ങൾ സ്വയം കണ്ടെത്താൻ ശ്രമിക്കുക മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് ചെയ്ത് പഠിക്കുക അതിൻ്റെ വീഡിയോസുകൾ ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിന്നും അതിൻ്റെ പ്ലേലിസ്റ്റിൽ കയറിയാൽ വീഡിയോസ് കാണാൻ സാധിക്കും അത് നോക്കി നിങ്ങൾക്ക് ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക